ഷിനുവ്ലോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ റമദാൻ ഡയറ്റ് പ്ലാൻ ഡേ 7 and 8 മീൽ പ്ലാൻ പറയാനായിട്ടാണ്. അപ്പോൾ ഞാൻ 7th 8th ദിവസം ഒരുമിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചില കാരണങ്ങളാൽ ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് കിട്ടി. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു മെമ്പറാണ്, ആൾ എൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിക്കാനായിട്ട് വന്നതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ആൾ വെജിറ്റക്കിലാണുള്ളത്, പിന്നെ ഞാനൊന്നും കഴിക്കുന്നില്ല, ഞാൻ പട്ടിണി കിടക്കുവാണ്, നോമ്പ് തുറന്ന ഉടനെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും, പിന്നെ ഞാനൊന്നും കഴിക്കുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി ജിമ്മിന് പോകുന്നുണ്ട്, പക്ഷേ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല, എന്നിട്ടും ഞാൻ തടി കുറയുന്നില്ല, ഞാൻ ഒരേ വെയിറ്റിലാണ് ഡെയിലി നിൽക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി റമദാൻ ഡയറ്റ് പ്ലാനിൽ 3 meals തന്നിട്ടില്ലേ, എന്ന് വെച്ചാൽ ഇഫ്താർ ടൈമിൽ, ഡിന്നർ ടൈമിൽ, അതുപോലെ അത്താഴത്തിൻ്റെ സമയത്ത്, സുഹൂർ ടൈമിൽ, എന്നിട്ട് നിങ്ങൾ എന്താ ഫോളോ ചെയ്യാത്തതെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാറുള്ളൂ, വേറെ ഒന്നും ഞാൻ കഴിക്കുന്നില്ല, വേറെ ഭക്ഷണമൊന്നും ഞാൻ എടുക്കാറില്ല, പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് കുറയാത്തത്, ഞാൻ എന്തുകൊണ്ടാണ് വെയിറ്റ് സ്റ്റക്കിൽ നിൽക്കുന്നത്? അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു അതിനുള്ള ആൻസർ ഞാൻ അവിടെ കൊടുത്തു. എന്നാൽ പോലും നിങ്ങൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ വെച്ച് നിങ്ങൾക്കും കൂടെ അങ്ങ് പറഞ്ഞു തന്നാൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നമ്മളെ ബോഡിയിലോട്ട് എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മളുടെ ബോഡി റിയാക്ട് ചെയ്യുക. നിങ്ങൾ ഒരുപാട് ലോ കാലറിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ആൾ നോമ്പ് ഒന്ന് തൊട്ടിട്ടങ്ങ് ഈ ഒരു ഡയറ്റ് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ആൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും, കുറച്ച് വാട്ടർമെലൻ്റെ പീസസ്, കുറച്ച് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കും, ഒരു ബൗൾ. അതിലപ്പുറത്തേക്ക് ആൾ പിന്നെ ഒന്നും കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്, നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് വെയിറ്റ് കുറയാത്തത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റിംഗ് പവർ കൂടുതലാണ്. നിങ്ങൾ ഒരേ പാറ്റേണിലുള്ള, അല്ലെങ്കിൽ ഒരുപാട് ദിവസം സെയിം ആയിട്ട് എന്താ പറയുക, ഒരു കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലോ കലറി മാത്രമേ നിങ്ങളുടെ ശരീരത്തിലോട്ട് കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ശരീരത്തിന് മനസ്സിലാവും, നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലാവാൻ തുടങ്ങും, എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ ഫുഡ്, എനിക്ക് ഡെയിലി ഇത്ര ഭക്ഷണമേ കിട്ടുന്നുള്ളൂ, ഈ ഒരു ഭക്ഷണത്തിൽ വേണം ഞാൻ എനർജി ഉണ്ടാക്കാനായിട്ട്, ഞാൻ ഊർജം കണ്ടെത്തേണ്ടത് ഈ ഇത്ര തരുന്ന ഈ ഒരു ഫുഡിലാണെന്ന് നിങ്ങളുടെ ബോഡി മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യും, നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലാവും ഞാൻ പട്ടിണിയാണ്, ഞാൻ പട്ടിണി കിടക്കുവാണ്. കാരണം നമ്മൾ പകൽ സമയം നമ്മളൊന്നും കഴിക്കുന്നില്ലല്ലോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ലഞ്ച് കഴിക്കുന്നില്ല, നമ്മളിപ്പോൾ ആകെ കിട്ടുന്നത് ഈ ഒരു ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈമിൽ ആകെ ശരീരത്തിനാകെ കൊടുക്കുന്നത് എന്താണ്, കുറച്ച് ഫ്രൂട്ട്സ് മാത്രം. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലാവുകയാണ്, ഞാൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ, എനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, മുന്നോട്ട് ജീവിക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന ആഹാരത്തിൽ നിന്ന്, ഈ കിട്ടുന്ന ഫുഡിൽ നിന്ന് വേണം ഞാൻ എനർജി ഉണ്ടാക്കാനായിട്ട്, എനിക്ക് ജീവിക്കാനും എൻ്റെ ശരീരത്തിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ബോഡിക്ക് എന്ത് വേണം, എനർജി ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഈ കിട്ടുന്ന ഫുഡൊക്കെ ബോഡി എന്ത് ചെയ്യും, ഫാറ്റായിട്ടങ്ങ് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ബ്രെയിനിലോട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, മെസ്സേജ് പാസ് ചെയ്യുകയാണ്, ഞാനിങ്ങനെ സ്റ്റാർവേഷൻ മോഡിലാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ്ങും വെയിറ്റ് ലോസും ഒന്നുമല്ല അവിടെ നടക്കുക, കിട്ടുന്നതൊക്കെ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങും നിങ്ങളുടെ ബോഡി. ഓക്കെ, നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതൊക്കെ ഫാറ്റായിട്ടങ്ങ് സ്റ്റോർ ചെയ്തിട്ട് നാളേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആൾ സെറ്റ് ചെയ്ത് വെക്കും. മനസ്സിലായോ? ഇങ്ങനെയൊരു പ്രോസസ്സിങ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ, ഭയങ്കര കലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് സ്റ്റക്ക് കിട്ടും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളുടെ ശരീരത്തിലേക്ക് അത്ര ഫുഡ് നിങ്ങൾ കൊടുക്കുന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയാൻ പോകുന്നില്ല, നിങ്ങൾ എന്തായാലും വെയിറ്റ് സ്റ്റക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് അത്ര കലറി റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ പെട്ടെന്ന് അങ്ങ് വലിയും, പെട്ടെന്ന് അങ്ങ് വെയിറ്റ് ലോസ് സംഭവിക്കും, എനിക്ക് നിങ്ങൾ തല കുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ മാത്രം ഫോളോ ചെയ്യുക. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ വാരി വിളിച്ച് കഴിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം,
നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നിങ്ങൾ കൊടുക്കുക. ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ പോലെ കുറച്ച് കാർബ്സും കഴിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് ചപ്പാത്തി എടുക്കുക, നിങ്ങളിപ്പോൾ ഗോതമ്പിൻ്റെ എന്തെങ്കിലും സംഭവമാണ് ഡിന്നറിന് എടുക്കുന്നത് വിചാരിക്കുക, ഞാൻ പറഞ്ഞിട്ടില്ല അതിൽ കാർബ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അതർ മിനറൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്താണ് വെയിറ്റ് ലോസ് സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് പ്ലാറ്റിൽ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്കിൽ കുടുങ്ങി അവിടെ കിടക്കും. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്തേക്കും ഞാനൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് ശരീരത്തിന് വളരെ ദോഷമാണ്. ഓക്കെ, ഞാൻ 2 ദിവസത്തെ വെയിറ്റ് സ്റ്റക്കിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. വെയിറ്റ് സ്റ്റക്ക് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡേയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഡേ ഞാൻ വെയിറ്റ് സ്റ്റക്കിലായിരുന്നു, അൽഹംദുലില്ലാ 2 ഡേയ്സ് കൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് സ്റ്റക്ക് ബ്രേക്കായി. ഒരുപാട് പേരുടെ വെയിറ്റ് സ്റ്റക്ക് 2 ഡേയ്സ് കൊണ്ട് ഞാൻ ബ്രേക്കാകും. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ 2 ദിവസം ഫോളോ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് സ്റ്റക്ക് ഒന്ന് ബ്രേക്കാകും. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് സ്റ്റക്ക് ബ്രേക്കായി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഇനി ഇൻകേസ് ആർക്കെങ്കിലും വെയിറ്റ് സ്റ്റക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുന്നതാണെന്ന് നിങ്ങൾ 1 ദിവസം കൂടി ഫോളോ ചെയ്യും. ഓൾറെഡി ഞാൻ 2 ദിവസത്തെ വെയിറ്റ് സ്റ്റക്കിൻ്റെ മീൽ പ്ലാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, അത് തന്നെ 1 ദിവസം കൂടെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. 3 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്തായാലും മാക്സിമം 4 ഡേയ്സ്, അതിൻ്റെ കൂടുതൽ നിങ്ങളത് എടുക്കണ്ട. ഓക്കെ, 4 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ബ്രേക്കായി കിട്ടും. ഞാനിന്ന് നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പായിട്ട് 1/2 മണിക്കൂർ നടക്കാനായിട്ട് ബീച്ച് സൈഡിൽ പോയി. കോർണീഷ് റാസിൽ ഗെയിമിൽ കോർണീഷിൽ അവിടെ നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി അവിടെയാണ് നടക്കാൻ വേണ്ടി പോകാറ് കൂടുതലും, കാരണം എന്താണ് നടക്കാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാനും നടക്കാനൊക്കെ തോന്നും. അപ്പോൾ ജസ്റ്റ് ഞാൻ എപ്പോഴും എക്സസൈസ് ചെയ്യുന്നത് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ്. കാരണം അതാകുമ്പോൾ നമുക്ക് വേഗം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാമല്ലോ, അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം ചെയ്യാം. നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്, നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോമ്പ് തുറന്ന് ഒരു ഇഷാ നിസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. ഇങ്ങനെ 2 ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. ഞാൻ കൂടുതലും ചെയ്യാറ് ഇങ്ങനെയാണ്, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് ഞാനൊന്ന് നടന്നിട്ട് വരാറ്. അപ്പം ഇന്നത്തെ ഡയറ്റ് പ്ലാൻ കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ 7ാമത്തെ ദിവസത്തെ ഇഫ്താർ മീൽ പ്ലാനാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വാട്ടർമെലൻ്റെ പീസസ്, ഒരു ആപ്പിൾ, കുറച്ച് ക്യൂക്കുംബറിൻ്റെ സ്ലൈസസ്, പിന്നെ നമ്മുടെ ഡീടോക്സ് വാട്ടർ. പിന്നെ എന്താണ്, ഇന്ന് എനിക്ക് വെജിറ്റബിൾ മാറി, ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി അത് പറഞ്ഞില്ലേ, എനിക്ക് വെജിറ്റബിൾ 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ നോർമൽ റമദാൻ ഡയറ്റ് പ്ലാനിലോട്ട് തന്നെ വരാം. ഓക്കെ, പിന്നെ നിങ്ങൾ ആരും ആ ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ കാർബ്സ് ഒഴിവാക്കിയിട്ട് 2 ദിവസം ഡയറ്റ് ചെയ്തില്ല, ഇനി 2 ദിവസം കൂടി ബ്രേക്ക് ചെയ്യാത്ത ആളുകൾ മാത്രം 3 ഡേയ്സ് വരെ എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇഫ്താർ മീൽ പ്ലാൻ. പിന്നെ ഇന്ന് ഞങ്ങൾ നടക്കാനൊക്കെ പോയി പുറത്തുനിന്ന്, ഞങ്ങളിന്ന് പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത്, ഞാനിവിടെ നിന്ന് കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്രിൽഡ് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്, അപ്പോൾ എന്നെ ഡിന്നറിൻ്റെ സമയത്ത് അതാണ് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓപ്ഷനാണ് കഴിക്കാൻ പറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഡിന്നറിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മളുടെ ഡിന്നർ ഓപ്ഷൻ എന്ന് പറയുന്നത് ചാർക്കോൾ ചിക്കനാണ്. നിങ്ങൾക്ക് ചാർക്കോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴിക്കാം, പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ കുബ്ബൂസ് എടുക്കണ്ട. ഓക്കെ, കുബ്ബൂസ് മൈദയായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വീറ്റ് കുബ്ബൂസ് എടുക്കാൻ പറ്റുമെന്ന് കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിരുന്നു. വീറ്റ് കുബ്ബൂസ് എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. കാരണം അതിൽ കുറച്ച് ഗോതമ്പും ബാക്കി മൈദയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വീറ്റ് കുബ്ബൂസ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ചോദിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റിയത്. ഞാനിത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ വീറ്റ് കുബ്ബൂസ് ഉണ്ടാക്കുമ്പോൾ വീറ്റും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് റിയൽ ആയിട്ട് നമ്മൾ ചപ്പാത്തി ഒന്നും കഴിക്കുന്ന പോലെ ഫുള്ളായിട്ട് വീറ്റായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾ ചാക്കോൾ ചിക്കൻ എടുക്കുമ്പോൾ മയണീസ് കഴിക്കേണ്ട കേട്ടോ, കാരണം മയണീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ കാലറീസ് ആണ് ഒന്നാമത്തെ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മയണീസ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നില്ല, കൂടുതലും നമ്മളതിൽ സൺഫ്ലവർ ഓയിൽ അങ്ങ് കോരി ഒഴിക്കണം, എന്നാലാണ് മയണീസ് റെഡി ആവുക. ഇപ്പോൾ മയണീസ് ഭയങ്കര ഹൈ കാലറി ആയതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ കഴിക്കണ്ട. ഓക്കെ, അടുത്തതായിട്ട് ഹുമ്മസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇത് കഴിക്കട്ടെ നിങ്ങൾക്ക്. ഇത് ഒലിവ് ഓയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയില്ല, കടല വെള്ളക്കടല അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തിയാണ് ഇത്. ഇതും ചാർക്കോൾ ചിക്കനും കൂടെ ആണ് ഞാൻ കഴിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസൊന്നും നിങ്ങൾ ദയവേത് കഴിക്കേണ്ട. നല്ല എന്താ പറയുക, കലറീസ് കൂടുതലാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം എണ്ണയിൽ ഫ്രൈ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ചിക്കൻ മാത്രം കഴിക്കും. ഇതൊരു ഫുൾ ചിക്കനാണ്. ഇത് കംപ്ലീറ്റ് ചെന്ന് കഴിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും പ്രോട്ടീൻ കൂടുതലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് പീസാണ്. ഇവിടെയാണ് കൂടുതലായിട്ട് ചിക്കൻ്റെ എന്താ പറയുക, പ്രോട്ടീൻ കൂടുതലുള്ള ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പോർഷൻ, ഒരു ഹാഫൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഇത്രയും പോർഷൻ നിങ്ങൾക്ക് കഴിക്കാം. കാണുന്നില്ലേ? ഓക്കെ, ഇത്രയും ഭാഗം ഞാൻ കഴിക്കാൻ പോകുന്നതാണ്. വലിയൊരു പീസിനെ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെടുക്കാം, മമ്മൂസും എടുക്കാം. ഓക്കെ, ഇത് രണ്ടും കൂടി കഴിക്കാം. കുബൂസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. എന്താ പറയുക, ഒരു ഹാഫ് പോർഷൻ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇതോടുകൂടി നിങ്ങൾ ഡിന്നർ നിർത്തും. പിന്നെ വേറെ ഒന്നും കഴിക്കാൻ നിൽക്കേണ്ട. അതിന് ശേഷം ഈ ഗ്രീൻ ടീ മസ്റ്റായിട്ട് എടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ എന്താണ് ഡിന്നർ നിങ്ങൾ കഴിക്കേണ്ടത്. പുറത്തുനിന്ന് നിങ്ങൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഗ്രിൽഡ് ഓപ്ഷൻസ് മാത്രം എടുക്കുക. നിങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കനും എന്തെങ്കിലും കഴിക്കരുത്. അതൊക്കെ നിങ്ങൾ വെയ്റ്റ് ഗെയിനിലോട്ട് കൊണ്ടുപോകും. ചാർക്കോൾ ചിക്കൻ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഗ്രിൽഡ് ഇനി ഫിഷ് ആണെങ്കിലും ഗ്രിൽഡ് ഫിഷ് എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓവർ ഫ്രൈ ചെയ്ത കാര്യങ്ങളൊന്നും എടുക്കാതെ ഇതിൻ്റെ നല്ലൊരു വയറ് നിറയുന്ന ഒരു പോർഷന്, പ്രോട്ടീനൊക്കെ കൂടുതലുള്ള പോർഷനാണ് ബ്രസ്റ്റ് പീസ്. പെട്ടെന്ന് ഫില്ലാവും നമുക്ക്. ഇനി ഇങ്ങനെ ഒരു പീസ് കഴിക്കാം, ഹമ്മൂസ് കഴിക്കാം, നിർത്താം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാലഡ്സ് എടുക്കാം. ഇങ്ങനെയാണ് ഡിന്നർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാമത്തെ ദിവസത്തെ ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അത്താഴത്തിനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുഹൂർ ടൈമിൽ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഓട്സ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ റാഗിയുടെ ഒരു കഷ്ണം പുട്ടോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഒരു കഷ്ണം പുട്ടോ എടുക്കുക. അല്ലാത്തവർക്ക് ഒരു ബൗള് റവേൻ്റെ ഉപ്പുമാവും കുറച്ച് ഒരു ബൗൾ എടുത്തിട്ട് അത് കഴിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ലൈറ്റായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സെവൻത്ത് ഡേയിലെ മീൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ റമദാൻ ഡയറ്റ് പ്ലാനിടെ 18 മീൽ പ്ലാൻ ആണ് ഞാൻ പറയുന്നത്. ഇഫ്താർ ടൈമിൽ നിങ്ങൾ 2 ഡേറ്റ്സ് വെച്ചിട്ട് നോമ്പ് തുറക്കുക. അതിനുശേഷം എള്ളം ചൂട് വെള്ളത്തിൽ, 1 എള്ളം ചൂട് വെള്ളത്തിൽ 1/2 ലെമൺ സ്ക്വീസ് ചെയ്തിട്ടുള്ള വെള്ളം കുടിച്ചിട്ട് ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് അങ്ങനെ ഒരു വാട്ടർ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഒരു ബൗള് എന്താണ് ഫ്രൂട്ട് സാലഡ് പോലെ ഒരു ബൗള് ഫ്രൂട്ട് പീസസ് എടുക്കുക. അതുപോലെ എന്താണ് ഡിന്നർ വരുവാണെന്നുണ്ടെങ്കിൽ ഡിന്നറിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷന് വീറ്റ് ദോശയാണ്. വീറ്റ് ദോശ നിങ്ങൾക്ക് 2 വരെ എടുക്കാം. അതിൻ്റെ കൂടെ കടലക്കറി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഡിന്നർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡേ 18 സുഹൃ ടൈമിൽ നിങ്ങൾ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, അത്താഴ സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ഞാൻ പറയാറില്ല, ഒന്നെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക, 2 റോബസ്റ്റ പഴം കഴിക്കുക. അത് മതി, ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. സുഹൃ ടൈം നിങ്ങൾ ഫുഡ് എന്തായാലും കഴിക്കുക, പക്ഷേ എന്താണ് ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കഴിക്കാനായിട്ട് നിൽക്കേണ്ട. എന്ന് വെച്ചാൽ റൈസ് ഐറ്റംസ്, അതുപോലെ എന്താണ് മട്ടൻ, ബീഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ലൈറ്റായിട്ട് എടുക്കുക. അപ്പോൾ 2 എടുക്കാം, 1 പുട്ടെടുക്കാം, കുറച്ച് ഓട്സ് എടുക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഓട്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പം അങ്ങനെയാണെന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ എന്താണ് ഓപ്ഷൻസ് ഉള്ളത്, നട്സ് എടുക്കാം, 1 ചായയും കുറച്ച് നട്സും എടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റി മറിച്ചൊക്കെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 ബോയിൽഡ് എഗ്സ് എടുക്കാം, 1 ചായ എടുക്കാം. ചായ വിത്തൗട്ട് ഷുഗർ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ എന്താ പറയുക, അത് നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് ഓരോ ആൾക്കാർക്കും ആ ടൈമിൽ കഴിക്കേണ്ട ഫുഡിന്, ചിലർക്ക് രാവിലെ തന്നെ മുട്ടയൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല, ചിലർക്ക് അത് ഓംലെറ്റ് ആക്കി കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് നിങ്ങളൊരു ഒരു ചപ്പാത്തി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് ദോശ എടുത്തിട്ട് 2 മുട്ട എന്താണ് ഓംലെറ്റ് ആക്കിയിട്ട് ജസ്റ്റ് അതിൽ റോൾ ചെയ്തിട്ട് അതും ചായയും കൂടെ കുടിക്കാം. പാൽച്ചായ നിങ്ങൾക്ക് എടുക്കാം, ഞാൻ പറഞ്ഞല്ലോ പാൽച്ചായ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ മിനിമം 2 വെള്ളമെങ്കിലും എനിക്കറിയാം, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വെള്ളം കുടിക്കാനാണ് പറ്റ ബുദ്ധിമുട്ടുള്ളത്. കാരണം നമ്മളെ വയറങ്ങ് ബ്ലോട്ടായിട്ട് നിൽക്കുമല്ലേ. പക്ഷേ 2 വെള്ളമെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് കുടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് മരുന്നിൻ്റെ സമയത്തല്ലേ വെള്ളം കുടിക്കാൻ പറ്റുന്നത്. ഒന്ന്
എന്നാലും 2 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എന്താ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എൻ്റെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലേക്ക് ഇനേബിൾ ചെയ്ത് വെക്കുക, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എത്താനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.